നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ ഐ എസ് എല്ലിൽ ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക? ഐ എസ് എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരാധകർ ടീമുകളെയും താരങ്ങളെയും ഒക്കെ വിലയിരുത്തുന്ന തിരക്കിലാണ്. നമ്മൾ ഇത്തവണ ഐ എസ് എല്ലിൽ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള 5 പേരെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇതിനു പുറത്ത് ഒരുപാട് താരങ്ങളുണ്ടാവും. നമ്മുടെ വിലയിരുത്തലുകൾ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പലരും ഉയർന്നു വരികയും ചെയ്യും. എന്തായാലും സീസണിന് മുമ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള 5 താരങ്ങൾ, നമ്മൾ 5-ാം സ്ഥാനത്ത് കാണുന്നത് അൽറാം കബ്രേറയാണ്. എഫ് സി ഗോവയുടെ സ്ട്രൈക്കറായിട്ട് അദ്ദേഹം എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്ക് അദ്ദേഹത്തിൽ ഉള്ളത്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഇഗോർ അങ്കൂലോ അവർക്ക് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിരുന്നു. പക്ഷെ താരം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പോയിരിക്കുന്നു, മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ചേക്കേറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതവണ എഫ് സി ഗോവയ്ക്ക് മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനം നടത്താൻ ഒരു സ്റ്റാർ വേണം. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ കബ്രേറയെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ 344 കരിയർ അപ്പിയറൻസുകളിൽ നിന്ന് 123 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് യൂറോപ്പിലെ ഹൈ പ്രൊഫൈൽ ലീഗുകളിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ആ മികവ് ഇത്തവണ ഐ എസ് എല്ലിലും അദ്ദേഹം ആവർത്തിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 4 സീസണുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 3 തവണയും എഫ് സി ഗോവയുടെ സ്ട്രൈക്കർമാർ ഗോൾഡൻ ബൂട്ട് വിന്നേഴ്സ് ആയിരുന്നു. അത് സ്വാഭാവികമായിട്ടും കബ്രേറയ്ക്കൊരു പ്രഷറായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ 4-ാമതായിട്ട് കാണുന്നത് ജൊനാദസ് ഡി ഹീസസിനെയാണ്. ഒഡീഷ എഫ് സി സ്വന്തമാക്കിയ ബ്രസീലിയൻ താരമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇത്തവണ ഐ എസ് എല്ലിൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന ഹയസ്റ്റ് പെയ്ഡ് താരം ജൊനാദസ് ഡി ഹീസസ് ആയിരിക്കുമെന്നാണ്. ഏതായാലും യു എയിലെ ഹറ്റ ക്ലബിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത്. അവിടെ അദ്ദേഹം വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു സമയത്ത് മാത്രമേ കളിച്ചിട്ടുള്ളൂ. 11 മാച്ചുകളിൽ നിന്ന് 6 ഗോളുകളാണ് അവർക്ക് വേണ്ടി നേടിയിരുന്നത്. 32-കാരനായ താരം തൻ്റെ കരിയറിൽ ഇതുവരെ 286 മത്സരങ്ങളിൽ നിന്ന് 101 ഗോളുകളും 32 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. 21 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഈ കരിയർ ഗോളുകളിൽ 21 ഗോളുകൾ സ്പാനിഷ് ടോപ്പ് ഡിവിഷൻ ലീഗായ ലാലിഗയിലാണ് പിറന്നിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയ പ്രതീക്ഷയാണ് ഒഡീഷ എഫ് സി അദ്ദേഹത്തിൽ വച്ച് പുലർത്തുന്നത്. 3-ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ നെറിയസ് വാൽസ്കിസ് ആണ്. ഐ എസ് എല്ലിൽ എല്ലാവർക്കും വലിയ തോതിൽ അറിയാവുന്ന താരമാണ്. നമുക്കറിയാം അദ്ദേഹം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം 2019-20 സീസണിൽ അദ്ദേഹം ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയും അദ്ദേഹം മോശമല്ലാത്ത ഒരു പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. 8 ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിരുന്നത്. ഏതായാലും ഈ സീസണിൽ കൂടുതൽ ശക്തരായിട്ടാണ് ജംഷഡ്പൂർ എഫ് സി വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് ഇത്തവണ കൂടുതൽ മികച്ച രൂപത്തിൽ അവർക്ക് ജംഷഡ്പൂരിന് തുണയാകുമെന്നുള്ളതാണ് അവരുടെ ആരാധകർ കരുതുന്നത്. റോയ് കൃഷ്ണയാണ് 2-ാമത്. ഐ എസ് എല്ലിലേക്ക് വന്നതിന് ശേഷം മിന്നുന്ന പ്രകടനവുമായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു താരമാണ് റോയ് കൃഷ്ണ. അദ്ദേഹത്തിൽ നിന്ന് ആഫിജിയൻ ഇന്റർനാഷണലിൽ നിന്ന് ഇത്തവണയും മികച്ച പ്രകടനം എറ്റി കെ മോഹൻ ബഗാന്റെ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. 14 ഗോളുകളും 8 അസിസ്റ്റുകളും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിൽ കുറിക്കുകയും ഹീറോ ഓഫ് ദി ലീഗ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ അദ്ദേഹം കൂടുതൽ മികച്ച പ്രകടനം നടത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിന് നമ്മളൊരു കണ്ടൻഡറായിട്ട് അദ്ദേഹത്തെ കാണുകയാണ്. 1-ാമതായിട്ട് നമ്മൾ കാണുന്നത് ഇഗോർ അങ്കൂലോയാണ്. മുംബൈ സിറ്റി എഫ് സിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ കൂടുമാറിക്കഴിഞ്ഞു. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്രകടനം നടത്തിയത്. ഇത്തവണ മുംബൈ സിറ്റി എഫ് സിയുടെ ജേഴ്സിയിലും അദ്ദേഹം ആ പ്രകടനം ആവർത്തിക്കുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള താരങ്ങൾ, ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 വിദേശ സ്ട്രൈക്കർമാർ, ഇവരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ഗോളുകളുമായിട്ട് നമ്മൾ ഈ 5 പേരുടെ ലിസ്റ്റ് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു അഭിപ്രായം ഇത്തവണ ആർക്കായിരിക്കും ഗോൾഡൻ ബൂട്ട് ലഭിക്കുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.